നമസ്കാരം. എണ്ണയുടെ പരിശോധനയുടെ പേരിൽ പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാനത്ത് നടത്തുന്ന ഹർത്താലിനെതിരെ ഹൈക്കോടതി രംഗത്ത്. സംഭവത്തിന് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. ഹർത്താലിന്റെ പേരിൽ സംസ്ഥാന വ്യാപകമായി ലഹള സൃഷ്ടിക്കാൻ പോപ്പുലർ ഫ്രണ്ട് ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് ഹൈക്കോടതി നടപടിയെടുത്തത്. അക്രമം തടയാൻ അടിയന്തര നടപടി വേണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. അതുപോലെ ഹർത്താലിന് ആഹ്വാനം ചെയ്തവരും അഴിയെണ്ണാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന വ്യാപകമായി ആക്രമണം അഴിച്ചുവിടുന്നത് അമിക്കസ് ക്യൂറി ഉൾപ്പെടെ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലായിരുന്നു നടപടി. ഇപ്പോൾ നടക്കുന്നത് അസ്വീകരമായ നടപടിയാണ്. അക്രമം തടയാൻ അടിയന്തര നടപടി വേണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. സാധ്യമായ എല്ലാ കാര്യങ്ങളും അക്രമം തടയാൻ സ്വീകരിക്കണം. പൊതുമുതൽ വ്യാപകമായി ആക്രമിക്കുന്ന വാർത്തകൾ മാധ്യമങ്ങളിലൂടെ കണ്ടു. ഇത് നോക്കിയിരിക്കാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി. ഹർത്താൽ പ്രഖ്യാപിച്ചവർക്കെതിരെ കോടതി അലക്ഷ്യത്തിനും നടപടി സ്വീകരിക്കും. ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നും കോടതി അറിയിച്ചു. ഹർത്താലിന്റെ പേരിൽ സംസ്ഥാനത്ത് ഉടനീളം വ്യാപക ആക്രമണമാണ് ഇവർ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് പലയിടത്തും വാഹനങ്ങൾക്ക് നേരെ വ്യാപകമായ കല്ലേറുണ്ടായി. തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ KSRTC ബസ്സുകൾക്ക് നേരെ കല്ലേറുണ്ടായി. കൊച്ചിയിൽ ആലുവ കമ്പനിപ്പടി ഗാരേജ് ബസ് സ്റ്റോപ്പിന് മുന്നിൽ പോപ്പുലർ ഫ്രണ്ടുകാർ KSRTC ബസ് കല്ലെറിഞ്ഞ് തകർത്തു. ചേർത്തലയ്ക്ക് പോവുകയായിരുന്ന ബസ്സായിരുന്നു തകർത്തത്. പന്തളത്ത് KSRTC ബസ്സിന് നേരെ കല്ലേറുണ്ടായി. സ്റ്റാൻഡിൽ നിന്നും ഇറങ്ങിയപ്പോഴാണ് ബസ്സിന് നേരെ കല്ലേർ നടന്നത്. കല്ലേറിൽ ബസ്സിന്റെ ഫ്രണ്ട് ഗ്ലാസ് തകർന്നു. ഡ്രൈവറുടെ കണ്ണിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. കൊല്ലം ഐത്തറയിൽ KSRTC ബസ്സിന് നേരെ കല്ലേറുണ്ടായി. കുളത്തൂപ്പുഴയിലേക്ക് പോയ KSRTC ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിനായിരുന്നു കല്ലേറുണ്ടായത്. കോഴിക്കോട് സിവിൽ സ്റ്റേഷന് സമീപം ബസ്സിന് നേരെ കല്ലേറുണ്ടായി. ചില്ല് തകർന്ന ബസ് ഡ്രൈവറുടെ കണ്ണിന് പരിക്കേറ്റു. വയനാട് നിന്ന് വരികയായിരുന്നു ഈ ബസ്. തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിലും KSRTC ബസ് തകർത്തു. ബസിന്റെ പിറകിലെ ചില്ല് പൂർണ്ണമായും തകർന്നു. നെയ്യാറ്റിൻകരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന ബസ്സിന് നേരെയായിരുന്നു അക്രമം. കോഴിക്കോട് നാലിടത്ത് KSRTC ബസ്സുകൾക്ക് നേരെ കല്ലേറുണ്ടായി. സിവിൽ സ്റ്റേഷന് സമീപത്തും ചെറുവണ്ണൂരിലും നടക്കാവിലും KSRTC ബസ് സ്റ്റാൻഡിന്റെ സമീപത്ത് വെച്ചായിരുന്നു കല്ലേറുണ്ടായത്. ജില്ലയിൽ മെഡിക്കൽ കോളേജിലേക്ക് മാത്രമാണ് ബസ്സുകൾ സർവീസുകൾ നടത്തുന്നത്. കൊല്ലം തട്ടാമറയിൽ KSRTC ബസ്സിന് നേരെയും കല്ലേറുണ്ടായിട്ടുണ്ട്. ബസിന്റെ ചില്ലുകൾ പൂർണ്ണമായും തകർന്നു. തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്തേക്ക് പോയ സൂപ്പർഫാസ്റ്റ് ബസിന്റെ മുൻഭാഗത്തെ ചില്ലായിരുന്നു തകർത്തത്. ആലുവ, മാമ്പള്ളിയിലും പെരുമ്പാവൂരിലും KSRTC ബസ്സുകൾക്ക് നേരെ കല്ലേറുണ്ടായി. അതേസമയം ക്രമസമാധാനം ഉറപ്പാക്കാൻ കർശന നടപടിക്ക് DGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടകൾ അടപ്പിക്കുന്നവരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യാനാണ് നിർദ്ദേശം. സംവരക്കാർ പൊതുസ്ഥലങ്ങളിൽ കൂട്ടം കൂടരുതെന്നും നിർദ്ദേശമുണ്ട്. കരുതൽ തടങ്കലിനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമേയ ന്യൂസ്.